നമസ്കാരം, കൂടെ ഹോളിഡേസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പാസ്പോർട്ടിൽ വർക്ക് വിസ, പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിന്റെ വർക്ക് വിസയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സൗത്ത് കൊറിയ, ജപ്പാൻ, ഷെങ്കൻ വിസയൊക്കെ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ പലർക്കും ഒരുപാട് സംശയങ്ങളുണ്ട്. പല ഏജൻസികൾ അല്ലെങ്കിൽ പല ആളുകൾ, കാൻഡിഡേറ്റ്സ് ആയിക്കോട്ടെ, വരുമ്പോൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു വിസ കിടന്നത് കൊണ്ട് ഞങ്ങൾ പാസ്പോർട്ട് റിന്യൂ ചെയ്തിട്ട് ഫ്രഷ് പാസ്പോർട്ട് വെച്ചിട്ടാണ് സബ്മിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിസ റിജക്ഷൻ വരുന്ന സാഹചര്യത്തിൽ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിസ കിടന്നത് കൊണ്ടായിരിക്കും വിസ റിജക്ഷൻ വന്നതെന്ന് പറയാറുണ്ട്. അങ്ങനെ കിട്ടിയതായിട്ട് പലരും, മീൻസ് നിലവിൽ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള വർക്ക് പെർമിറ്റ് അടിച്ചു കിടക്കുന്നതല്ല, പഴയ വർക്ക് പെർമിറ്റ് വിസകൾ കിടന്നിട്ട് ആ പാസ്പോർട്ട് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് ടൂറിസ്റ്റ് വിസ കിട്ടിയിരിക്കുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അപ്ഡേഷൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്ത് കാണുക. ജപ്പാനിലേക്ക് ടൂറിസ്റ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നതാണ്, ജപ്പാനിലേക്കാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് 3 മാസത്തേക്ക് ഉള്ള വിസയാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു പാസ്പോർട്ടിലെ വിസ എന്ന് പറയുന്നത്, ഇത് ഒരു വർക്ക് വിസയാണ് അടിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് വേറൊരു വർക്ക് വിസ അടിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു വർക്ക് വിസയും കൂടി അടിച്ചിട്ടുണ്ട്. അങ്ങനെ 2-3 വർക്ക് വിസ അടിച്ചിട്ടുണ്ട്. അത് എൻട്രി, എക്സിറ്റ് സീല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ പോയി വന്നതിൻ്റെയൊക്കെ ഒരുപാട് സീല് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിടക്കുന്നുണ്ട് ആരായിട്ട്. അത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. അതായത് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ആണ് ഈ ഒരു വർക്ക് പെർമിറ്റ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വർക്ക് പെർമിറ്റ് അടിച്ചിട്ട് ആ ഒരു പാസ്പോർട്ടിൽ, എന്താണോ, അഫ്ഗാനിസ്ഥാനിൻ്റെ വർക്ക് പെർമിറ്റ് അടിച്ചിട്ട് ആ ഒരു പാസ്പോർട്ടിൽ തന്നെയാണ് നമുക്കിത് ജപ്പാൻ്റെ വർക്ക് വിസ അടിച്ചിരിക്കുന്നത്, സോറി, ജപ്പാൻ്റെ ടൂറിസ്റ്റ് വിസ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾക്ക് വിസ കിട്ടുന്നുണ്ട്, ജെനുവിൻ കാൻഡിഡേറ്റ് ആണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ വിസ അടിക്കുന്നുണ്ട്. 3 മാസത്തേക്കുള്ള വിസിറ്റർ വിസ, സിംഗിൾ എൻട്രി ആണ് ഇത് അടിച്ചിരിക്കുന്നത്. അപ്പോൾ പാസ്പോർട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കൊറിയർ ചെയ്ത് കിട്ടിയത്. 8 ദിവസമാണ് ഇതിൻ്റെ പ്രോസസ്സിംഗ് ടൈം, അതായത് എംബസിയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് വന്ന ടൈം 8 ദിവസമാണ്. പിന്നെ ഇതിനകത്ത് ജപ്പാൻ വിസയിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾക്ക് എറണാകുളത്ത് വിസ സബ്മിഷൻ ചെയ്യുന്ന സ്ഥലം, അത് VFS സ്ഥലം മാറിയിട്ടുണ്ട്. നേരത്തെ അത് കുരിശുപള്ളി റോഡിലായിരുന്നു, ഇപ്പോൾ അത് ഇപ്പോൾ നമ്മുടെ ഷെങ്കൻ വിസ ചെയ്യുന്ന അതിൻ്റെ ഫ്ലോറിലേക്ക്, അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോട്ടോയുടെ സ്പെസിഫിക്കേഷൻ 2x2 ഇഞ്ച് ആയിരുന്നു നേരത്തെ ഫോട്ടോ സ്പെസിഫിക്കേഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് മാറി പഴയ പോലെ തന്നെ 45x35mm എന്നുള്ള രീതിയിലേക്ക്, നമ്മുടെ ഷെങ്കനിലേക്കൊക്കെ എടുക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്തേക്ക് 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ് സബ്മിഷന് വേണ്ടിയിട്ട് വയ്ക്കേണ്ടത്. ഇൻകം ടാക്സിൻ്റെ ITR ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് നമുക്കത് വെച്ച് കൊടുക്കാം. അസറ്റ് വാല്യുവേഷനോ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാനും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമ്മൾക്ക് വിസ കിട്ടാനായിട്ട് കൂടുതൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ കൃത്യമായിട്ട് നമ്മളതിൻ്റെ കവറിംഗ് ലെറ്ററും ഫോമും ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഫ്ലൈറ്റിൻ്റെ ഐറ്റിനറി വെച്ച് കൊടുക്കുക, ട്രാവൽ ഐറ്റിനറി വെച്ച് കൊടുക്കുക. പിന്നെ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് വരുന്ന ഡോക്യുമെൻ്റ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ, ഇപ്പോൾ ഷെങ്കനിൽ ഈ ഒരു ജപ്പാനിലേക്കൊക്കെ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ ജപ്പാൻ കിട്ടിയതിന് ശേഷം അത് വച്ചുകൊണ്ട് സൗത്ത് കൊറിയയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിസ കിട്ടാൻ ചാൻസ് കൂടുതലായിരിക്കും. അങ്ങനെ ജപ്പാനും സൗത്ത് കൊറിയയും പോകാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല കറക്റ്റ് ടൈമാണ്, വിസ കിട്ടുന്നുണ്ട്, റിജക്ഷൻ ചാൻസ് ഉണ്ട് എങ്കിൽ തന്നെ വിസ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രധാന പ്രോബ്ലം എന്ന് പറയുന്നത്, ജപ്പാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് റിജക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു റിജക്ഷൻ സീല് അവർ അതിനകത്ത് അടിക്കും, ഒരു ചെറിയ ബ്ലാക്ക് സീല് ഇതിനകത്ത് അടിക്കും. അപ്പോൾ അത് നമ്മൾക്ക് മറ്റുള്ള വിസയ്ക്കൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ ജപ്പാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് അതിനകത്ത് അതിൽ കിടക്കുമെന്ന് മാത്രം. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടെന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്താണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ ണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പേപ്പർ വർക്കുകളൊക്കെ ചെയ്തിട്ട് വയ്ക്കുക, നിങ്ങൾക്ക് വിസ കിട്ടും. താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് സമീപിച്ചാലും നമ്മൾ വിസയ്ക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഷെങ്കൻ വിസയുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഇപ്പോൾ ഫ്രാൻസും ഒക്കെ വിസ കിട്ടുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അതും ട്രൈ ചെയ്യുക. മറ്റു വിസ അപ്ഡേഷൻസ് കാര്യങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് എത്തും. ഇപ്പോൾ ന്യൂസിലാൻഡ്, അതേപോലെ തന്നെ ഓസ്ട്രേലിയ കാര്യങ്ങളൊക്കെ വിസ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് അപ്ഡേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ള ആളുകൾ ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ
സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിസയ്ക്ക് വയ്ക്കാം. ഇപ്പൊ ഷെങ്കനിലേക്കുള്ള ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് കിട്ടുന്നില്ല, ഡേറ്റ് വളരെ റയറായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആളുകൾക്ക് ഉള്ള ആളുകൾ, താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് അത് ചെയ്താൽ മാത്രമാണ് ഇപ്പോൾ ഡേറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉള്ള ആളുകളാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരു ജർമ്മനിയൊക്കെ കുറച്ച് നീണ്ട ഡേറ്റ് ഒക്കെ കിട്ടുന്നുണ്ട്, അതൊക്കെ എടുത്തിട്ട് ബാക്ക് ഈ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്ത് വെക്കാനായിട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്കെല്ലാം ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്ന കൂടെ ഡിസീസ്. താങ്ക് യു.